നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് മൂന്ന് മുടി കഷ്ണമുണ്ട്. രണ്ടെണ്ണം പറക്കാത്ത ഈ സയ്യിദന്മാരിൽ നിന്ന് ലഭിച്ചു, ഒന്ന് അഹമ്മദ് ഖസ്റജിയിൽ നിന്ന് ലഭിച്ചു. കേശം രണ്ടല്ല, മർക്കസിൽ മൂന്ന് കേശമുണ്ട്, രണ്ട് കേശം ഇവിടെ ബർക്കാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയത്, ഒന്ന് ഹസ്രജ് മുഖേന കിട്ടിയത്. അങ്ങനെ മൂന്ന് കേസുണ്ട്. ഇനിയിപ്പൊ പിന്നീട് പിന്നെ ഇപ്പൊ മൂന്നാക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞതാണ് മൂന്ന്. അഞ്ചിൽ മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ രണ്ട് വഴിക്ക് ലഭിച്ചതുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിന്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ മുമ്പ് ജനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത്. ശ്രീ കാന്തപുരം, പക്ഷെ അതിന്റെ വഴി താങ്കൾ പറയുന്നില്ല, എന്തിനാണ് അതിലൊരു രഹസ്യം? ഇല്ല, ഒരു രഹസ്യവും ഇല്ല, വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി രണ്ടാമത് പറയേണ്ടതില്ല. മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൽ രണ്ട് പരമ്പരയുണ്ട്. അത് ഒന്ന് ബർക്കാത്തി സാദാത്തുക്കളുടെ പരമ്പരയാണ്, ഒന്ന് ബോംബെയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ്.